ഹലോ ഫ്രണ്ട്സ്, ഗീത ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിയോട് വരണമെന്ന് പറയുന്നുണ്ട്. കിഷോർ കൊളുത്തിവിട്ട തീ നല്ലപോലെ ആളിക്കത്തുന്നുണ്ട് അമ്മേന്ന്. അപ്പോൾ പറയുന്നുണ്ട്, കണ്ടോ ഗീതുവിൻ്റെ മേലെ ഇതിലും വലിയൊരു സംശയം, ഇനി ഗോവിന്ദേട്ടന് വരാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ രാധിക പറഞ്ഞുണ്ട്, നീ അങ്ങനെ വിശ്വസിക്കണ്ട, അവൻ ആ കള്ളിൻ്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ അവൻ പറയുന്ന വാക്കുകൾ നീ ശ്രദ്ധിച്ചായിരുന്നോ? അവൻ്റെ കൂടെ നിൽക്കുന്നവനാണ് അവരാണ് അവരെ അവനെ ചതിച്ചതെന്നും കുത്തി നോവിക്കുന്നതെന്നും നീ കേട്ടിരുന്നോ? നമ്മളെ ഉദ്ദേശിച്ചല്ലേടാ അവൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അല്ല അമ്മേ, അമ്മയ്ക്കത് തോന്നുന്നതാ, അത് ഗീതുവിനെ ഉദ്ദേശിച്ച് തന്നെയാണ്. എത്രയും വേഗം ആ ഗീതുവിനെ ചവിട്ടി പുറത്താക്കണം. എന്നിട്ട് തൊട്ട് പറയുക തന്നെ ആ രഞ്ജു എന്ന് പറയുന്നില്ലേ, അവളെയും കൂടെ ഇവിടുന്ന് പുറത്താക്കണം. ഇല്ലെങ്കിൽ ഗീതു പോയി കഴിഞ്ഞാൽ അടുത്ത് ഗോവിന്ദൻ്റെ അടുത്തേക്ക് പോകാനുള്ള പരവധാനിയാവും അവൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അടുത്ത പ്ലാനിലേക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ ഗീതു പോക്കറ്റിൽ നിന്ന് ഗോവിന്ദൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ഫോൺ എടുക്കാൻ ശ്രമിക്കാൻ കേട്ടോ. പലതവണ നോക്കിയിട്ടും കിട്ടുന്നില്ല. അവസാനം ഗോവിന്ദൻ ആ കൈ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചുമ്മാ കിടന്ന് കരയുകയും കിഷോർ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തോർത്ത് അവിടെ കിടന്ന് അവനെ കൊല്ലണം, അവൻ ചതിയനാണ്, അവൻ കള്ളനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഗീതുവിന് ഒരു രസം തോന്നുന്നുണ്ട് കേട്ടോ. ഗീതു ആരെയായി പറയണേന്ന് അറിയില്ല എങ്കിലും ഫോൺ എടുത്തുകൊണ്ട് വന്ന് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ, ഫോണിൽ ക്യാമറ പിടിച്ച്. എന്നിട്ട് പറയുന്നുണ്ട്, നീ നല്ലവളാണ്, നിന്നെ എനിക്ക് വിശ്വാസമാണ്, നീ ആരെയും ചതിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറയുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഫോൺ കിട്ടുന്നില്ല. ഈ സമയം കിഷോർ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ കിഷോറിൻ്റെ അമ്മയും ശ്രീജയും കൂടെ നല്ല വഴക്ക് പറയുന്നുണ്ട്, ഒരു ഗർഭിണിയായ പെണ്ണ് ഇവിടെ ഇരിക്കുകയാണ്, നീ ഇങ്ങനെയൊക്കെയാണ് അവിടെ പെരുമാറുന്നത്, നിനക്ക് നേരത്തെ വന്നുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഓ, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടായില്ലേ, അപ്പോൾ ഞാൻ മാത്രം പുറത്ത്, എൻ്റെ ജോലിയുടെയും തിരക്കിൻ്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയോ? ഇല്ലല്ലോ. അവസാനം അമ്മ പറയുന്നുണ്ട്, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, അവളെ വിഷമിപ്പിക്കരുത്, അത്രയും മാത്രം മതി. ഓ ഇല്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരാവോ എന്ന് പറയണം. അങ്ങനെ അവരവിടുന്ന് പോകുന്ന സമയത്ത് ബാഗ് തുറന്ന് നമ്മുടെ ഗീതു അടിക്കുന്ന സ്പ്രേ ഉണ്ടോ, ചന്ദനത്തിൻ്റെ മണമുള്ള ആ സ്പ്രേ എടുത്ത് ദേഹത്തൊക്കെ അടിക്കണം. എന്നിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് അവർണികയുടെ അടുത്തേക്ക്. അവർണിക മൈൻഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അവർണികയ്ക്ക് ഈ മണം അടിക്കുമ്പോൾ ഗീതുവിൻ്റെ ശരീരത്തിൽ കിട്ടുന്ന ആ ഒരു മണം തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഗീതു തന്നെയാണ് ഇതിലെ കള്ളി എന്ന് ശരിക്കും അവർണിക മനസ്സിലാക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഷർട്ട് ഊരിയിട്ട് അവർണിക ആ മണം അടിക്കാൻ വേണ്ടിയിട്ടും അവർണികയുടെ അടുത്തിട്ടിട്ടാണ് വാഷ്റൂമിലേക്ക് പോകുന്നത് ആ കിഷോർ കള്ളൻ ചതിയൻ. ഈ സമയം തന്നെ വീണ്ടും വീണ്ടും അവർണികയുടെ മനസ്സിൽ സംശയം കൂടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഗീതു ആ ഒരു ഫോൺ കൈക്കലാക്കുകയാണ്. കൈക്കലാക്കി നേരം വെളുക്കുമ്പോഴത്തേക്കും ഗീതുവിനെ കാണുന്നില്ല. അപ്പോൾ ഫോൺ കൈക്കലാക്കുമ്പോൾ തന്നെ ഫോണിൽ ഗോവിന്ദിൻ്റെ ഫേസ് ലോക്കാണ് ഇട്ടേക്കുന്നത്. ഫേസ് നോക്കി ലോക്കെടുത്ത് മാറ്റി അതിൽ നിന്ന് നമ്മുടെ രഞ്ജുവിൻ്റെ ബയോഡേറ്റയെല്ലാം എടുക്കുകയാണ് കേട്ടോ. രാവിലെ നമ്മുടെ രഞ്ജുവാണ് ചായയും കൊണ്ട് ഗോവിന്ദിനെ വരുന്നത്. പക്ഷേ ഗീതുവിനെ കണ്ണതുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഗീതു എന്ത് ചെയ്യുന്നു. അപ്പോൾ ഗീതു ഇവിടെ ഇല്ല, എവിടെയോ രാവിലെ പോയി, പിന്നെ ഓടി വന്ന് കാഞ്ചനേട്ടും ചോദിക്കുകയാണ് സ്കൂട്ടറിലാണ് പോയെന്ന് അറിയുമ്പോഴത്തേക്ക് ആകെ പല ടെൻഷൻ ആവുകയാണ്. പെട്ടെന്ന് ഫോണെടുത്ത് അജാസിനെ ഗോവിന്ദ് വിളിക്കുക കേട്ടോ. എന്നിട്ട് പറയാനുണ്ട്, ഗീതു രാവിലെ എവിടെ പോയെന്നറിയില്ല, ഇവിടുന്ന് മുങ്ങിയിട്ടുണ്ട് വെളുപ്പിനെ എന്നിങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ രാധിക കേട്ടിട്ട് നിൽക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അവൾ അന്വേഷിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ടു വീലറിലാണ് അവൾ പോയിരിക്കുന്നത്, അങ്ങനെ പോകരുത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രഞ്ജു പറഞ്ഞിട്ട് എന്തിനാവശ്യമില്ലാതെ, അവൾ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, അവളുടെ കാര്യത്തിൽ എന്തിനാ ഇങ്ങനെ ഗോവിന്ദൻ്റെ ടെൻഷൻ അടിക്കുന്നത്. രഞ്ജു നീ മിണ്ടാതിരി, നിനക്ക് ഒരു കാര്യങ്ങളും അറിയില്ല, അവളുടെ പിന്നാലെ ഒരുപാട് ശത്രുക്കളുള്ളതാണ്, അവളുടെ ജീവൻ ആപത്താണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോണിൽ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കാഞ്ചന ഓടിപ്പോയി നമ്മുടെ രഞ്ജുവിനോട് പറഞ്ഞുണ്ട്, ആ ഗീതുവിനേക്കാളും സുന്ദരിയാണ്, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ കാഞ്ചന പറയാനോട്ട്. ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.